ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറബിക് സ്റ്റൈലിലുള്ള ഒരു മട്ടൻ മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഓവൻ ഇല്ലാത്തവർക്കായിട്ട് ഞാനിതിൽ ചെറിയൊരു ഓവൻ സെറ്റപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, റൈസ് ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ മട്ടൺ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മസാല റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 സവാളയുടെ ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ സവാള വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുത്തതാണ്, എന്നിട്ട് അരിച്ചതാണ് കേട്ടോ, അടിച്ചെടുത്തിട്ട് അരിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ 1/2 ടീസ്പൂണ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ്. പിന്നെ നമ്മൾ 1 മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട് കേട്ടോ. മാഗി ക്യൂബ് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ നല്ലോണം പൊടിച്ച് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ഇതിൽ ജസ്റ്റ് കട്ട പിടിച്ചെടുക്കും കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൺ മാരിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു മസാല ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ജീരകം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് വരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടനിൽ മസാല നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് മട്ടൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഈ മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത് യെല്ലോ ഫുഡ് കളറാണ്. അപ്പോൾ നിങ്ങൾ യെല്ലോ ഫുഡ് കളറിൻ്റെ പകരം നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് എടുക്കും കേട്ടോ, കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ സാഫ്രോണിൻ്റെ ഫുഡ് കളർ ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മസാല എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതെല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ തേച്ചതിൻ്റെ ബാക്കി കുറച്ച് മസാല ഉണ്ട് കേട്ടോ, ബാക്കി അത് ഞാൻ ലാസ്റ്റിലേക്ക് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓവൻ സെറ്റപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഓവൻ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കഴിയും, ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു സെറ്റപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക, എന്നിട്ട് 1 പാക്കറ്റ് പൊടിയുപ്പ് അതിൽ നമ്മൾ 1/4 പാക്കറ്റ് അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇനി 1/4 പാക്കറ്റ് അല്ല, നിങ്ങളുടെ പാത്രത്തിൻ്റെ ആ ഒരു വലുപ്പം അനുസരിച്ച് 1/2 പാക്കറ്റ് ആണെങ്കിലും മതി. എന്നിട്ട് 1 സ്റ്റാൻഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഉപ്പൊന്നും ആവരുത്, ഇതേപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടന് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റ് ഫോയിൽ പേപ്പർ വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി പ്ലേറ്റിന് പകരം നിങ്ങളുടെ കയ്യിൽ നമ്മൾ ചോറൊക്കെ വിളമ്പുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ട്രേ ഇല്ലേ, ആ ട്രേ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അത് ഇതിനേക്കാൾ കുറച്ച് കുഴിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ട്രേ ആണെങ്കിലും ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടില്ലായിരുന്നു മട്ടന് മാരിനേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ഒരു മസാല, അത് ഇതിന് മുകളിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ 1/2 കപ്പ് 1/2 ബൗള് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മട്ടൻ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ 1 കഷ്ണം ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവി ഒട്ടും തന്നെ പുറത്ത് പോവാത്ത വിധത്തിൽ വേണം നമ്മളിത് കവർ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലവണ്ണം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടെ ഒന്ന് ഫോയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 2 തവണ ഞാൻ ഇതുപോലെ ഒന്ന് ഫോയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആവി ഒട്ടും തന്നെ പുറത്തൊന്നും പോയില്ല. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ നല്ലോണം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഓവൻ സെറ്റപ്പിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഏകദേശം 3 മണിക്കൂർ വേണം കേട്ടോ ഇത് നല്ലോണം ഒന്ന് കുക്കായി കിട്ടാനായിട്ട്. ഞാൻ 2.5 മണിക്കൂറാണ് എടുത്തത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മട്ടന് വേവാനുണ്ടായിരുന്നു. നല്ല വലിയ സീനൊന്നുമില്ല, കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ 3 മണിക്കൂർ കറക്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ മട്ടനൊക്കെ കറക്റ്റ് വേവായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ മട്ടൺ ഇതിലേക്ക് വെച്ച ശേഷം 1 മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാക്സിമം 2 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോവാണ്ടിരിക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെയിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം.
മട്ടൺ ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 kilo ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാനിവിടെ 3 തവണ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിൽ എക്സസ് ആയിട്ടുള്ള ആ ഒരു കൊഴുപ്പൊക്കെ ഇല്ലേ, നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കൊഴുപ്പൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇനി നമുക്ക് 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം, എന്നിട്ടൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 cup ഓയിൽ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ ബദാമും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബദാം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അണ്ടിപ്പരിപ്പാണെങ്കിലും മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ് കേട്ടോ. അപ്പോൾ ഉണക്കമുന്തിരി ഒരുപാട് കളറാവേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നല്ല പശുവിൻ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 teaspoon പശുവിൻ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് 3 bay leaf ചേർത്ത് കൊടുക്കാം. പിന്നെ 2 kashnam വലിയ സൈസ് പട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 2 teaspoon കുരുമുളക് പൊടിക്കാണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 2 ഉണക്കനാരങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഈ ഒരു സമയം നമ്മൾ ഒരു സവാള നല്ല കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞതാട്ടോ. അപ്പോൾ നമ്മൾ ഒരു സവാളയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് എപ്പോഴും നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 2 teaspoon ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 7 പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ സാധാരണ കാണില്ലേ ഒരു ഉണ്ടമുളക്, നല്ല എരിവുള്ള ആ ഒരു മുളകില്ലേ, അപ്പോൾ ആ ഒരു മുളക് ഒരു 4 ചുവപ്പ് കളറിൽ 4 എണ്ണം, അതുപോലെ തന്നെ പച്ച കളറിൽ 3 എണ്ണം അങ്ങനെ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ പിന്നെ റൈസിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ആ ബസ്മതി റൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് മിക്സ് ചെയ്യേണ്ട, നമ്മുടെ റൈസ് എന്താ പറയുക പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 3.5 cup അരിക്ക് 5 cup വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3.5 cup അരിക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിലും കറക്റ്റ് 5 വെള്ളം തന്നെ എടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കേട്ടോ, ഈ വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് മന്തിയിലേക്കുള്ള ടൊമാറ്റോ ചട്നി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 പച്ചമുളകും പിന്നെ 4 അല്ലി വെളുത്തുള്ളി, 3 തക്കാളി, അതുപോലെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില ഇത്ര വേണമെന്നില്ല, നിങ്ങൾക്ക് ചട്നിയുടെ ആ ഒരു റെഡ് കളറിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ മല്ലിയില കുറച്ച് കുറച്ചാൽ മതി. ഞാൻ പിന്നെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ച് അധികം മല്ലിയില എടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിലർ ഈ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ജീരകം ചേർക്കലുണ്ട്. ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളിതാ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റെഡ് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില കുറച്ച് കുറച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റൈസ് എന്തായെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഇതിലുള്ള ഏതാണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ താഴെയും മുകളിലൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ഒന്ന് ദമ്മാവാൻ വേണ്ടി വെക്കില്ല, അതുപോലെ ഇതിൻ്റെ മുകളിലൊന്ന് പരത്തി കൊടുക്കുക.
ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് ആ ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഫുഡ് കളറിന് പകരം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു സാഫ്രോൺ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. ഫുഡ് കളർ ചേർത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഈ കളർ എല്ലാ ഭാഗത്തുനിന്ന് സെറ്റ് ആവാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നു കൊടുക്കുക. എന്നിട്ട് ആ സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കനൽ വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസ് എന്തായെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് മെല്ലെ തുറന്നിട്ട് ആ കനലൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഈ എന്താ പറയുക, ഈ ഒരു ഫ്ലേവർ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ ഈ ഒരു കളറൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഈ ഒരു കളറൊക്കെ എത്തണം കേട്ടോ. പിന്നെ ഈ കളറും ഫ്ലേവറും ഒക്കെ എത്തണം. പിന്നെ ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ടോട്ടല് ഒരു എന്താ പറയുക, ഒരു മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ റൈസ് ആയിട്ടുണ്ട്. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു റൈസ് റെഡിയാക്കിയെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ മന്തി റൈസിന് ചെയ്യുമ്പോൾ പുഴുങ്ങി ഊറ്റിയിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ മട്ടന് പകരം ചിക്കന് വെച്ചിട്ടാണ് ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കന് കുക്കായി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൺ ഇനി എന്തായെന്ന് നോക്കാം. ഞാനിവിടെ 2.5 മണിക്കൂറാണ് കേട്ടോ വെച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഈ 3 മണിക്കൂറിൽ വെക്കുന്ന സമയത്ത് എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസിലൊക്കെ കാണില്ലേ, നമ്മൾ ഇതിൻ്റെ ആ ഒരു എല്ല് പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, മട്ടനൊക്കെ ഇങ്ങനെ താഴോട്ട് വിൽക്കുന്നത് അതുപോലത്തെ ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ 2.5 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ ഇത് ഏതാണ്ട് നമ്മൾ കൈകൊണ്ട് പറിച്ചാൽ കിട്ടുന്ന ആ ഒരു ഇതിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനും, അങ്ങനെ പീസൊക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മുടെ റൈസ് ഇതാ ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമ്മുടെ ആ സ്റ്റോക്കിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മന്തി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോറൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഇതിന് മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യ തുടക്കത്തിൽ ബദാമും ഉണക്കമുന്തിരിയും പൊരിച്ചിട്ടില്ലായിരുന്നു, അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കട്ടോ. പിന്നെ നമ്മൾ ഓവനിൽ ചെയ്യുന്ന സമയത്ത് എത്ര സമയം ബേക്ക് ചെയ്യാൻ വേണം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ടേസ്റ്റി ആയിട്ടുള്ള അറബിക് മട്ടൺ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ഇത് വളരെ ഈസിയാണ്. നമ്മൾ സാധാ മന്തിയിൽ ചേർക്കുന്ന പോലെ ക്യാപ്സിക്കോ തക്കാളിയോ ഒന്നും ചേർത്തിട്ടില്ല, അധികം മസാലകളൊന്നും ഇല്ല കേട്ടോ. ആകെ സമയം എടുത്തത് നമ്മുടെ മട്ടന് വേവാനുള്ള ആ ഒരു സമയമാണ്. അപ്പോൾ മട്ടന് പകരം ചിക്കന് നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ചിക്കന് വെക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് 1 മണിക്കൂറുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കന് കറക്റ്റ് ആ വേവായി കിട്ടും കേട്ടോ. ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.